ഒരെണ്ണം മാത്രം രണ്ടാൾ കഴിക്കാം, രണ്ടാൾ കഴിക്കാം, കഴിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ? മുതലാവും, കൂടുതൽ ലാഭമില്ല, നഷ്ടവുമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ? ഇത് നമ്മുടെ വീടാണ്. ഒരു പുറത്തുനിന്ന് ഒരു എസൻസോ മസാലവോ എന്ത് പൊടിയോ എന്ത് മിക്സ് ചെയ്യുന്നില്ല. ഹോം മെയ്ഡ് റെസിപ്പിയാണ്, അതാണ് മെയിൻ. വെറൈറ്റി റൈസ് ആണ്, 30 രൂപ ആണ്. ഇന്നത്തെ ഈ കാലത്ത് വെറും 120 രൂപയ്ക്ക് 2 വലിയ പീസ് ചില്ലി ചിക്കനും രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് റൈസുള്ള ഒരു ബിരിയാണിയും, അങ്ങനൊരു സംഭവം ഇന്നത്തെ കാലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉറപ്പായും ഇല്ല, പക്ഷേ കിട്ടും കേട്ടോ. അതായത് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി റൈസ്, റാവുത്തർ പാലക്കാടൻ ബിരിയാണി റൈസും 2 വലിയ പീസ് ചില്ലി ചിക്കനും കൂടെ ചാർജ് ചെയ്യുന്നത് വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ പാലക്കാട് ജില്ലയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇത് മാത്രമല്ല, വേറെ അധികം കുറേ ഐറ്റംസ് ഇവരോട് കൊടുക്കുന്നുണ്ട്. അതായത് ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ ലെമൺ റൈസ്, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് വെറും 30 രൂപയാണ്. അതായത് നമ്മുടെ തമിഴ്നാടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് 30 രൂപയ്ക്കും 20 രൂപയ്ക്കും റൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് ഇങ്ങനൊരു കടയുള്ളത്. അതായത് 30 രൂപയ്ക്ക് ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ കേർഡ് റൈസ്, പിന്നെ ലെമൺ റൈസ്, അങ്ങനെ കുറേ അധികം വെറൈറ്റി റൈസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 120 രൂപയ്ക്ക് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന റൈസുള്ള ഒരു ബിരിയാണിയും. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം എവിടെയാണെന്നല്ലേ, നമ്മുടെ പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായൊരു സ്ഥലമായ കൊഴിഞ്ഞാമ്പാറയിൽ, കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട്, അതായത് കൊഴിഞ്ഞാമ്പാറ ജംഗ്ഷൻ എന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു 100 മീറ്റർ പോയാൽ ലെഫ്റ്റ് സൈഡേ കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു കട, മിൽക്കോ എന്നാണ് കടയുടെ പേര്. കട നടത്തുന്നതോ കുറേ അധികം കുടുംബശ്രീ ചേച്ചിമാരാണ്. അവരവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം ഈ ഒരു കുഞ്ഞു കടയിൽ കൊണ്ടുവന്ന് സേർവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കൂടുതലായും ഇവിടെ പോകുന്നത് പാഴ്സലാണ്. അപ്പം ചേച്ചിമാർ അവരുടെ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ഹോട്ടൽ രീതിയിലൊന്നുമല്ല വെക്കുന്നത്, അവരുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് കൊണ്ടുവരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ 100% വിശ്വസിച്ച് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പം അങ്ങനൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കണ്ടില്ലേ, അതിമനോഹരമായൊരു സ്ഥലമാണ് കൊഴിഞ്ഞാമ്പാറ. അപ്പം ഇവിടെയാണ് ഈ ഒരു കുഞ്ഞു കടയുള്ളത്. അപ്പം എന്തായാലും പോയി കഴിച്ചു നോക്കാം. പിന്നെ ചേച്ചിമാരുടെ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയി നോക്കാം. വരൂ. അതായത് ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കടയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, ഇതുപോലത്തെ കുറേ കടകളുണ്ട്. എങ്കിലും ഇവിടെ ആണുങ്ങളാരുമില്ല, ചേട്ടന്മാരാരുമില്ല, ചേച്ചിമാർ മാത്രമാണ് ഈ കട കംപ്ലീറ്റായിട്ട് റൺ ചെയ്യുന്നത്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും സേർവ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് കഴുകുന്നതും ക്യാഷ് വാങ്ങുന്നതും കംപ്ലീറ്റ്ലി എല്ലാം ചെയ്യുന്നത് ചേച്ചിമാർ മാത്രമാണ്. അപ്പം അങ്ങനൊരു പ്രത്യേകത കൂടെ ഈ കടയ്ക്കുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുടുംബശ്രീ ചേച്ചിമാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അതേ പാലക്കാടൻ റാവുത്തർ ദം ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിലും സെർവ് ചെയ്യുന്നതാണെങ്കിലും പൈസ വാങ്ങുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഈ ചേച്ചിമാർ തന്നെയാണ്. വളരെ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ആളുകൾ വയറു നിറയെ ഭക്ഷണം കഴിക്കണം, അതാണ് ഇവരുടെ കോൺസെപ്റ്റ്. എത്ര അന്വേഷിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ചേച്ചിമാർ ഒരു പ്രചോദനവും മാതൃകയും തന്നെയാണ്. ആരോടും പരാതിയില്ല, പരിഭവമില്ല. സ്വന്തം വീട്ടിൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, വീട്ടിലെ സ്ഥല പരിമിതികൾ കാരണം പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടുകൂടി പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ വെച്ച് വിൽക്കുന്നു. മിൽക്കോ എന്നാണ് ഈ ഒരു കുഞ്ഞു സംരംഭത്തിന്റെ പേര്. റൈസ് ഐറ്റംസ് എല്ലാം തന്നെ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്, എന്നാൽ ചില്ലി മാത്രം ലൈവ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഇത്ത നമസ്കാരം. നമസ്കാരം. ഇത്ത ഞാൻ ആ ബിരിയാണി കൊടുക്കുന്നത് കണ്ടു. എങ്ങനെയാണ് ഈ ഒരു വിലക്ക് ഇത്രയും ബിരിയാണി നിങ്ങൾ കൊടുക്കുന്നത്? ഇത് എന്ത് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബശ്രീയാണ്. മെയിൻ ഞങ്ങളുടെ പഞ്ചായത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് കൊടുത്ത് നമുക്ക് എല്ലാം സഹായിച്ചു കൊടുത്തതാണ്. ലോണ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്ത് നമ്മളുടെ പ്രസിഡന്റ് സതീഷ് ഏട്ടൻ പറഞ്ഞിട്ട് അവരാണ് എല്ലാം ചെയ്തു കൊടുത്തത്. അപ്പൊ നമുക്ക് ഈ റേറ്റ് നമുക്ക് മുതലാവും പറഞ്ഞിട്ടാണ്. മുതലാവും, അതായത് 2 പീസ് ചില്ലി ചിക്കനും ഇത്ര അധികം റൈസല്ലേ. എനിക്ക് തോന്നുന്നു ആ പാഴ്സലിലൊക്കെ ഒരു റൈസ് വാങ്ങിച്ചാൽ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു ഫുൾ മീൽസ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലാണ്, പാഴ്സൽ പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചാൽ രണ്ടാൾ കഴിക്കാം, രണ്ടാൾ കഴിക്കാം, കഴിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ? മുതലാവും, മുതലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സ് റെഗുലർ അല്ലേ, അവരൊക്കെ ഇത് നമ്മളുടെ ഫുഡിനെ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് പ്രൈസ് കൂട്ടി അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ബാർ ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പൊ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും 2 വലിയ ചില്ലി ചിക്കൻ അല്ലേ. ചിക്കൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ? ഇത് നമ്മുടെ വീടാണ്.
ഒരു പുറത്തുനിന്ന് ഒരു എസൻസോ മസാലവോ എന്ത് പൊടി എന്ത് മിക്സ് ചെയ്യുന്നില്ല. എല്ലാ റെസിപ്പിയും നിങ്ങളുടെ തന്നെ ഞങ്ങളുടെ തന്നെ അജിനോമോട്ടോ മിക്സ് ചെയ്യുന്നില്ല. ഹോം മെയ്ഡ് റെസിപ്പിയാണ്, അതാണ് മെയിൻ. ഓക്കെ, ബിരിയാണി അല്ലാണ്ട് വേറെ എന്തൊക്കെയുള്ള? പിന്നെ നമ്മുടെ വെറൈറ്റി റൈസ് ഉണ്ട്. വെറൈറ്റി റൈസ് ആണ് എന്നാ 30 രൂപ ആണ്. 30 രൂപ 30 രൂപ. ഏതൊക്കെയാ? ലെമൺ ഉണ്ട്, തക്കാളി ഉണ്ട്, കേർഡ് റൈസ്. ഇത് മൂന്നാണ് നമ്മുടെ മെയിൻ ഫുഡ്. ഓക്കെ, 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 30 രൂപയ്ക്ക് ആണോ? അത് മുതലാവുന്നുണ്ടോ? മുതലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ എവിടെയും ഈ റേറ്റിന് കണ്ടിട്ടില്ല. ഐറ്റംസ് എന്ത് പറഞ്ഞാൽ നമുക്ക് മുതലാവും, പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ലാഭമില്ല, നഷ്ടമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, അങ്ങനെ പോകുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ബിരിയാണി വന്നിട്ട് ചിക്കനും ബീഫ് ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്. നെയ്ച്ചോറുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പം ചിക്കനിലാകുമ്പോൾ 2 പീസ് ചില്ലി ചിക്കൻ വരും, വലിയ പീസ്. അതുപോലെ തന്നെ ബീഫ് ആകുമ്പോൾ വലിയ പീസായ 3 പീസ് വെക്കും, ചെറുതായ 4 പീസ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് ബിരിയാണിയാണ്. ഓക്കെ, പിന്നെ നെയ്ച്ചോറിന്റെ കൂടെ ചില്ലി ചിക്കൻ ഒരു ചെറിയ കഷ്ണങ്ങൾ 3 പീസ് ഫ്രൈ പീസ് ഞങ്ങൾ വെക്കും. ഓക്കെ, അതല്ലാതെ നമ്മളെ ചില്ലി ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടോ? ചില്ലിയും സെപ്പറേറ്റ് ഉണ്ട്. അത് എത്രയാ ചാർജ് ചെയ്യണേ? അത് പ്ലേറ്റ് ആണ് നമ്മുടെ അടുത്ത്, ഗ്രാം ഇല്ല. 50, 100 അങ്ങനെ പറഞ്ഞു. ഒരു പ്ലേറ്റിന് 50 രൂപ ഒരു പ്ലേറ്റ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ക്വാണ്ടിറ്റി കൊടുത്താലും നമുക്കത് മുതലാവുന്നുണ്ട്? മുതലാകും പറഞ്ഞാൽ നമുക്ക് വലിയ ലാഭമില്ല, നഷ്ടമില്ല, നമുക്ക് കൊണ്ടുപോകാം. എന്താ പറഞ്ഞാൽ നമ്മൾ സ്ത്രീയില്ലല്ലേ, നമുക്ക് ഇത് ഒരു മതിയാവും. നമ്മളുടെ ഹാപ്പിയല്ലേ, കഴിക്കുന്നവരാണ് ഭയങ്കര ഹാപ്പി. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ റേറ്റ് അല്ല, അവർക്ക് മുതലാവും. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ? ഓ, കഴിച്ചു നോക്കി, കഴിച്ചു നോക്കിട്ട് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ലഞ്ച് മാത്രമേ ഉള്ളൂ, അതെങ്ങനെയാണ്? ഇല്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കസ്റ്റമർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് ഇതാക്കിയിട്ടില്ല. ഓക്കെ, നൈറ്റ് ഡിന്നറും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, കുറച്ച് അങ്ങനെ മൂവ് ആണ്. ഓക്കെ, ബിരിയാണി എത്ര സമയം ഉണ്ടാവുക? ബിരിയാണി നമുക്ക് പെട്ടെന്ന് ചിലപ്പോ 1 മണിക്കൂറിലെ കഴിയും. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ 11:30 സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോ 1 o'clock ആകുമ്പോഴേ കഴിയും. ചിലപ്പോ നേരത്തെ വരണം. നേരത്തെ വന്നാൽ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലീവില്ല. ലീവില്ല, ഞായറാഴ്ചയുണ്ട്. കഴിക്കാനാണെങ്കിലും പാഴ്സൽ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ. ദേ കണ്ടില്ലേ, ഒരു തവണയല്ല, രണ്ടു തവണയല്ല, 3 തവണയല്ല, എത്ര നിറഞ്ഞാലും പിന്നെയും അതിന്റെ മുകളിലേക്ക് റൈസ് വെച്ച് 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 പിടിപ്പിച്ചാണ് ഇവർ കൊടുക്കുന്നത്. കളർഫുൾ മെനുവും കിഡിലൻ ലൈറ്റ് ആംബിയൻസും ഒന്നുമില്ല. പഴയ പഞ്ചായത്ത് കെട്ടിടം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ വൃത്തിയായിരുന്നു ഭക്ഷണം കഴിക്കാം. ദേ ഇത്രയധികം റൈസ് കാണുമ്പോ തന്നെ നമ്മുടെ കണ്ണു തള്ളും. 2 വലിയ പീസ് ചില്ലി ചിക്കൻ, അത് ഉറപ്പാണ്. പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ ദമ്മിലെ ബിരിയാണി പീസുകളും കിട്ടും. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം അമ്പാനെ. സലാഡ്, അത് കോമൺ ആണ്. പക്ഷെ ദേ ഈ പുതിന ചമ്മന്തി, അതൊരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണേ. അതിപ്പോ ബിരിയാണിയുടെ കൂടെയാണെങ്കിലും വെറൈറ്റി റൈസിന്റെ കൂടെയാണെങ്കിലും ഒരു അടാറ് കോമ്പിനേഷൻ തന്നെയായിരുന്നു. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സാധാരണ റൗത്തർ ബിരിയാണി, അതാണ് ഫുഡിനെ കുറിച്ചുള്ള പേഴ്സണൽ ഒപ്പീനിയൻ. ബിരിയാണിയിൽ തന്നെ ചില്ലി ഉള്ളത് കൊണ്ട് ഒരു സ്പെഷ്യൽ ഓംലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തു, ഒരു ബിരിയാണി ഓംലേറ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ബിരിയാണി ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരാൾ കഴിച്ചതിന്റെ ബാലൻസ് റൈസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നമ്മൾ പാഴ്സൽ ചെയ്ത് എടുത്തുട്ടോ. അപ്പം ഇവിടെ പോകുമ്പോൾ ഒരാളല്ല, രണ്ടാൾ പോയി കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും. കൃത്യം 12 മണിയാകുമ്പോൾ തന്നെ വെറൈറ്റി റൈസുകളും ബിരിയാണിയും ഇവിടെ എത്തും. വെറൈറ്റി റൈസിനെല്ലാം ചാർജ് ചെയ്യുന്നത് വെറും 30 രൂപയാണേ. ഇത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പം ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മിൽക്കോ വരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ 120 രൂപയായിരുന്നു ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആക്ച്വലി പാഴ്സലും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, പാഴ്സലും കൂടെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടൊരു മനോഹര കാഴ്ചയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചില്ല, അവർ നമ്മൾ നിർത്തിയതാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനൊരു മനോഹര കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണം തോന്നി, അപ്പോൾ അതിനുവേണ്ടി നിർത്തിയതാണ്. അപ്പം ബിരിയാണി എന്ന് പറയുമ്പോൾ ആക്ച്വലി അടിപൊളി ബിരിയാണി ആയിരുന്നു, പാലക്കാടൻ റാവുത്തർ ബിരിയാണി. ആ ഒരു ടേസ്റ്റ്, ആ ഒരു ചേച്ചിമാർ വെക്കുന്ന ആ ഒരു ടേസ്റ്റ്, വലിയ കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയാനൊന്നുമില്ല. എന്തായാലും ഒരു തവണ ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പൈസയ്ക്ക്, അതായത് വളരെ ചെറിയ പൈസയാണെന്ന് ഞാൻ പറയും, കാരണം 120 രൂപയ്ക്ക് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി അവിടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പാഴ്സലാണ് അവിടെ കൂടുതൽ പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടാൾക്ക് കഴിക്കാം, ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്കും കൊടുക്കാം. അത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെർത്താണെന്ന് തന്നെ പറയും, ആ ഒരു പ്രൈസിന് വെർത്തായ ഫുഡാണ്. അപ്പം ഈ വഴി പോകുന്നവർ, അതായത് കൊഴിഞ്ഞാമ്പാറ വഴി പോകുന്നവർ എന്തായാലും ട്രൈ ചെയ്യുക. കാരണം കൊഴിഞ്ഞാമ്പാറ ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 100 മീറ്റർ പോയാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നൊരു കുഞ്ഞു കടയാണ്.
അവിടെ കുറേ ഇത്തമാരുണ്ട്. കുറേ ഇത്തമാരാണ് അത് മെയിനായിട്ട് നോക്കുന്നത്. എല്ലാവരും കുടുംബശ്രീയിലെ ആൾക്കാരാണ്. പക്ഷേ വളരെ നന്നായിട്ട് ഭക്ഷണം കൂടെ വെക്കാൻ കഴിയുന്ന ഇത്തമാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം അവരുടെ ഫുഡിലും ഉണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫുഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.